പാലായിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. പൊതുസ്ഥാനാർത്ഥി വേണമെന്ന ജോസഫ് വിഭാഗത്തിന്റെ ആവശ്യത്തോട് ജോസ് കെ മാണി വിഭാഗം ഇപ്പോഴും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കണമെന്ന ആവശ്യം മാണി വിഭാഗം ഉയർത്തുന്നുണ്ട്. പാലായിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും കേരള കോൺഗ്രസ് ക്യാമ്പിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇരുവിഭാഗത്തിനും പൊതുസമ്മതനായ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന പി ജെ ജോസഫിന്റെ നിലപാടിനോട് ജോസ് കെ മാണി വിഭാഗം ഇപ്പോഴും യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടില്ല. പാലാ സ്ഥാനാർത്ഥിയെ ജോസ് കെ മാണി വിഭാഗം തീരുമാനിക്കുമെന്നും ഉപാധികൾ വെച്ച് സ്ഥാനാർത്ഥി നിർണയം നടക്കില്ലെന്നുമാണ് ജോസ് കെ മാണി വിഭാഗത്തിന്റെ നിലപാട്. യു ഡി എഫ് യോഗ ധാരണയ്ക്ക് വിരുദ്ധമായി ജോസഫ് വിഭാഗം യോഗം ചേർന്നതും മറുവിഭാഗത്തെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചില ധാരണകളും എങ്ങനെ പോകണമെന്ന് യു ഡി എഫ് പ്രധാനമായും കോൺഗ്രസ് പാർട്ടിയും കെ പി സി സി ഒക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതനുസരിച്ചാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു കാരണവശാലും യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ഒരു ആക്ഷൻ ഞങ്ങളുടെ ഇടയിൽ നിന്നുണ്ടാകില്ല. കോൺഗ്രസുമായുള്ള കൂടിയാലോചനയിലൂടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനാണ് ജോസ് കെ മാണി വിഭാഗത്തിന് നീക്കം. പാലായിൽ ജോസ് കെ മാണി തന്നെ മത്സരിക്കുന്നതും പരിഗണിക്കുന്നുണ്ട്. ജയിച്ചാൽ രാജ്യസഭാ സീറ്റ് യു ഡി എഫിന് നഷ്ടപ്പെടുമെന്നതാണ് ഇതിനുള്ള പ്രധാന തടസ്സം. മാത്രമല്ല ഈ വിഷയത്തിൽ കോൺഗ്രസിൽ നിന്നും എതിർപ്പ് ഉയരാനുള്ള സാധ്യതയും പാർട്ടി മുന്നിൽ കാണുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നിലപാട് കൂടി അറിഞ്ഞശേഷമാകും അന്തിമ തീരുമാനം. ജോസ് കെ മാണിക്ക് മത്സരിക്കാനാകില്ലെങ്കിൽ മാത്രം മറ്റു പേരുകൾ ആലോചിച്ചാൽ മതിയെന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. പാലായിൽ നിന്നും അഭിലാഷ് ജി നായർ, ഏഷ്യാനെറ്റ് ന്യൂസ്. പാലായിൽ മാണി സി കാപ്പൻ തന്നെ ഇടത് സ്ഥാനാർത്ഥിയാകും. എൻ സി പി നേതൃയോഗം കാപ്പനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം എൽ ഡി എഫ് യോഗത്തിന് ശേഷമുണ്ടാകും. യോഗത്തിൽ മറ്റു പേരുകളൊന്നും തന്നെ ഉയർന്നില്ല. കെ ജി കമലേഷാണ് ചേരുന്നത്. കമലേഷ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാറ്റങ്ങളൊന്നുമില്ല. മാണി സി കാപ്പൻ പാലായിൽ ഇടത് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. എന്തൊക്കെയാണ് വരുന്നത്? രജനി, അത് തന്നെയാണ് പ്രതീക്ഷ പോലെ തന്നെയാണ് ഇടത് പാളയത്തിൽ കാര്യങ്ങൾ നടന്നത്. എൻ സി പിയുടെ നേതൃയോഗത്തിൽ മറ്റൊരു പേരും തന്നെ ഉയർന്നില്ല. പാലയിൽ ഇത്തവണയും ഇടതിനു വേണ്ടി പോരിനിറങ്ങാൻ മാണി സി കാപ്പനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എൻ സി പി. കഴിഞ്ഞ തവണ 4703 വോട്ടിന് മാത്രം കെ എം മാണിയോട് പോരാടി തോറ്റ മാണി സി കാപ്പന് വഴി ഇത്തവണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ എൻ സി പിക്ക് ഉണ്ട്. യോഗം തുടങ്ങുന്നതിന് മുമ്പ് യോഗസ്ഥലത്ത് സംസ്ഥാന എക്സിക്യൂട്ടീവിലെ ക്ഷണിതാവായ സാബു എബ്രഹാം മാണി സി കാപ്പനെതിരെ പരസ്യവിമർശനം നടത്തിയിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ മാസങ്ങളായി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണെന്ന് നേതൃത്വം വിശദീകരിച്ചു. ഇനി ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ബാക്കി. 3 മണിക്കാണ് എൽ ഡി എഫ് യോഗം. യോഗത്തിൽ എൻ സി പി തങ്ങൾ ഔദ്യോഗികമായി എടുത്ത തീരുമാനം മാണി സി കാപ്പനെ മത്സരിക്കാനാണെന്നുള്ള കാര്യം എൽ ഡി എഫ് നേതൃത്വത്തെ അറിയിക്കും. അതിനുശേഷം ഔദ്യോഗികമായി പ്രഖ്യാപനം നടത്തും. ഏതായാലും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക, പിന്നീട് പ്രഖ്യാപിക്കുന്നത് വഴിയുള്ള മേൽക്കൈ അത് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് എൽ ഡി എഫിന്. പ്രത്യേകിച്ചും എതിർചേരിയിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പാല ഇത്തവണ പിടിക്കാൻ കഴിയുമെന്ന് തന്നെ എൽ ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നു. ശരി കമലേഷ്. കശ്മീർ പുനഃസംഘടനയും മാധ്യമ നിയന്ത്രണവും സുപ്രീംകോടതി. ജമ്മുകശ്മീർ പുനഃസംഘടന ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. കശ്മീരിലെ സി പി എം നേതാവ് മുഹമ്മദ് യൂസഫ് താരിഗാമിയെ കാണാൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സുപ്രീംകോടതി അനുമതി നൽകി. കേന്ദ്ര സർക്കാരിന്റെ എതിർപ്പ് തള്ളിയാണ് കോടതി തീരുമാനം. ജമ്മുകശ്മീർ പുനഃസംഘടനാ തീരുമാനത്തിന് ശേഷം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസഫ് താരിഗാമിയെ കാണാനില്ലെന്നും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ ആശങ്കയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി സീതാറാം യെച്ചൂരി നൽകിയ ഹർജി പരിഗണിച്ചാണ് സുപ്രീംകോടതി തീരുമാനം. ഒരു പൗരനെ സഹപ്രവർത്തകനെ കാണാനുള്ള അവകാശം നിഷേധിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. കശ്മീരിലെത്തി സീതാറാം യെച്ചൂരിക്ക് മുഹമ്മദ് യൂസഫ് താരിഗാമിയെ കാണാം. കാണുക, തിരിച്ചു വരിക എന്നത് മാത്രമായിരിക്കണം. അതല്ലാതെ മറ്റ് യാതൊരുവിധ പരിപാടികളും പാടില്ല എന്ന് കോടതി നിർദ്ദേശിച്ചു. ഇത് ലംഘിച്ചാൽ കോടതിയെ ലക്ഷ്യമായി കണക്കാക്കും. ഇപ്പോൾ ഇത്തരമൊരു സന്ദർശനത്തിന്റെ ആവശ്യമില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വാദിച്ചെങ്കിലും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അത് അംഗീകരിച്ചില്ല. താരിഗാമിയെ കാണാനെത്തുന്ന യെച്ചൂരിക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കണമെന്നും കോടതി ഉത്തരവിട്ടു. ഇതോടൊപ്പം ദില്ലിയിലെ ജാമിയ മിലിയ സർവകലാശാല വിദ്യാർത്ഥി മുഹമ്മദ് അലീം സയ്യിദിന് കശ്മീരിലെത്തി മാതാപിതാക്കളെ കാണാനും കോടതി അനുമതി നൽകി. So I am proceeding tomorrow to go and see Comrade Yusuf Tarigami. കശ്മീരിനെ പ്രത്യേക അവകാശം നൽകിയിരുന്ന 370-35 അനുച്ഛേദങ്ങൾ റദ്ദാക്കിയ തീരുമാനത്തിനെതിരെയുള്ള 8 ഹർജികൾ ഒക്ടോബർ ആദ്യവാരം ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. കേസിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള നീക്കങ്ങൾ ചോദ്യം ചെയ്തുള്ള ഹർജികളിലും കേന്ദ്ര സർക്കാരിന് കോടതി നോട്ടീസ് നൽകി. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തെ ആദ്യം അനുകൂലിച്ച പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മാധ്യമ നിയന്ത്രണത്തെ എതിർക്കുമെന്ന് ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ പുതിയ നിലപാട് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ കോടതി അറിയിച്ചില്ല. ജമ്മുകശ്മീരിനുള്ള പ്രത്യേക അവകാശങ്ങൾ റദ്ദാക്കി 23-ാം ദിവസമാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്.
മുഹമ്മദ് യൂസഫ് താരിഗാമിയെ കാണാൻ യെച്ചൂരിക്ക് അനുമതി നൽകിയ കോടതി തീരുമാനം കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയായി. കശ്മീരിനെ ചൊല്ലിയുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ ഇനി നിയമപോരാട്ടങ്ങൾ കൂടിയായി മാറും. സുപ്രീംകോടതിയിൽ നിന്നും ക്യാമറമാൻ ഷിജോ ജോർജിനൊപ്പം പി ആർ സുനിൽ, ഏഷ്യാനെറ്റ്. പുതുച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിച്ചെന്ന കേസിൽ സിനിമാ താരങ്ങളായ അമല പോളിനും ഫഹദ് ഫാസിലിനുമെതിരായ കേസ് ക്രൈംബ്രാഞ്ച് അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ കുറ്റകൃത്യം നടക്കാത്തതിനാൽ നടപടിയെടുക്കേണ്ടത് പുതുച്ചേരി സർക്കാരാണെന്ന് കാട്ടി ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകി. എന്നാൽ സുരേഷ് ഗോപി എം പിക്കെതിരെ വ്യാജരേഖ ചമച്ചതിനും വഞ്ചനയ്ക്കും കേസ് തുടരും. തിരുവനന്തപുരം സ്വദേശി നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ് സിനിമാ താരങ്ങൾക്കെതിരെ കേസെടുത്തത്. ക്രൈംബ്രാഞ്ചിന് മുമ്പാകെ ഹാജരായി താരങ്ങൾ മൊഴി നൽകുകയും ചെയ്തു. എന്നാൽ രണ്ടു വർഷത്തെ അന്വേഷണത്തിനൊടുവിൽ കേരളത്തിൽ ക്രൈംബ്രാഞ്ചിന് നടപടിയെടുക്കാൻ കഴിയില്ലെന്നാണ് തിരുവനന്തപുരം സി ജി എം കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. അമല പോൾ ബാംഗ്ലൂരിൽ നിന്ന് മെഴ്സിഡസ് ബെൻസ് വാങ്ങി പുതുച്ചേരിയിൽ വ്യാജ മേൽവിലാസത്തിൽ രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പുതുച്ചേരിയിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മേൽവിലാസം ഉപയോഗിച്ചായിരുന്നു ഇത്. കുറ്റകൃത്യത്തിന്റെ ഒരു ഭാഗവും കേരളത്തിൽ നടന്നിട്ടില്ല. ക്രിമിനൽ കുറ്റത്തിന് പുതുച്ചേരി സർക്കാരാണ് നടപടിയെടുക്കേണ്ടത്. അതേസമയം 30 ദിവസത്തിൽ കൂടുതൽ കേരളത്തിൽ വാഹനം ഓടിച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന് 1 ലക്ഷം രൂപ പിഴ ഈടാക്കാൻ കഴിയും. ഫഹദ് ഫാസലിന്റെ കാര്യത്തിലും ഇതേ സാഹചര്യം തന്നെയാണ്. ബാംഗ്ലൂർ, ദില്ലി എന്നിവിടങ്ങളിൽ നിന്നാണ് ഫഹദ് വാഹനം വാങ്ങിയത്. മാത്രമല്ല കേസെടുത്ത ശേഷം ഫഹദ് ഫാസിൽ വാഹനങ്ങൾ കേരളത്തിൽ വീണ്ടും രജിസ്റ്റർ ചെയ്ത് 24 ലക്ഷം രൂപ പിഴടക്കുകയും ചെയ്തു. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ വഞ്ചനയ്ക്കും വ്യാജരേഖ ചമച്ചതിനും കേസ് തുടരുമെന്ന് ക്രൈംബ്രാഞ്ച് കോടതി അറിയിച്ചു. കൊച്ചിയിൽ നിന്ന് 2 ഔഡി കാറുകൾ വാങ്ങിയ സുരേഷ് ഗോപി ഇവിടെ താൽക്കാലിക രജിസ്ട്രേഷൻ നടത്തി. പിന്നീട് പുതുച്ചേരിയിൽ വ്യാജവിലാസത്തിൽ സ്ഥിരം രജിസ്ട്രേഷൻ നടത്തുകയായിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. 19 ദിവസത്തിന് ശേഷം തെരച്ചിൽ അവസാനിപ്പിക്കുമ്പോൾ കവളപ്പാറയിൽ ബാക്കിയാവുന്നത് ഇനിയും കണ്ടെത്താനാവാത്ത 11 പേരുടെ ഓർമ്മകളാണ്. ബന്ധുക്കളുടെ സമ്മതപ്രകാരമാണ് തെരച്ചിൽ അവസാനിപ്പിച്ചതെങ്കിലും പ്രിയപ്പെട്ടവരെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹമാണ് ഇപ്പോഴും അവർ പങ്കുവെക്കുന്നത്. നിരവധി യന്ത്രങ്ങളും 100 കണക്കിന് മനുഷ്യരും കഴിഞ്ഞ 19 ദിവസമായി കൈമൈ മറന്ന് നടത്തിയ രക്ഷാപ്രവർത്തനം ഇവിടെ പൂർത്തിയായി. 11 മനുഷ്യജീവിതങ്ങളെ മുത്തപ്പൻ കുന്നിന്റെ താഴ്വാരത്ത് ഉപേക്ഷിച്ചാണ് എല്ലാവരും മടങ്ങുന്നത്. അമ്മയും അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയും ഏട്ടനും അനിയത്തിയും നഷ്ടമായ ശ്രീരാജ് ഇപ്പോഴും മുത്തപ്പൻ കുന്നിന് താഴെയുള്ള തൻ്റെ വീടിന് സമീപം വന്നിരിക്കാറുണ്ട്. ഏട്ടൻ ഇപ്പോഴും മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. ജോലി സ്ഥലത്തായതുകൊണ്ട് മാത്രം ശ്രീരാജ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഒരു മാസം പിന്നെ ഓണൊക്കെ കണക്കാക്കി വരാന്നുള്ളൊരു മുഴുവൻ പേരെയും മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്ത് ദുരന്തഭൂമിയിൽ പ്രതീക്ഷയാവാൻ 59 മരത്തൈകൾ നടാൻ തീരുമാനിച്ചിരുന്നു ഫയർഫോഴ്സ്. പക്ഷേ 11 പേരെ ദുരന്തസ്ഥലത്ത് ഉപേക്ഷിച്ച് പോകേണ്ടി വന്നതിന്റെ പ്രയാസത്തിൽ തീരുമാനം ഒഴിവാക്കി. ഫയർ റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഓപ്പറേഷനാണ് കവളപ്പാറയിൽ ഡിപ്പാർട്ട്മെന്റ് നടത്തിയത്. ഇനിയും കിട്ടാനുള്ള ആദിവാസി കുടുംബത്തിലെ 2 സിബ്ലിങ്സുകളുണ്ട്, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. പിന്നെ പട്ടാളക്കാരൻ സൈനികന്റെ സഹോദരിയുടെ കിട്ടാനുണ്ട്. അത് തന്നെയാണ് ഏറ്റവും അധികം സംഘടന ഉണ്ടാക്കുന്ന കാര്യം. മുത്തപ്പൻ കുന്നിന്റെ താഴ്വാരത്ത് വീശുന്ന കാറ്റ് മണ്ണിനടിയിൽ നിലച്ച നെടുവീർപ്പുകളെ ഓർമ്മിപ്പിച്ചു. മുബഷീറിനൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, മലപ്പുറം. 4 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ വയനാട് എം പി രാഹുൽ ഗാന്ധി 2ാം ദിവസവും വയനാട്ടിൽ വിവിധ ദുരിതബാധിത മേഖലകൾ സന്ദർശിച്ചു. മാനന്തവാടി മീനംകൊല്ലി കോളനിയിലും ചാലിഗത ആദിവാസി കോളനിയിലും എത്തിയ രാഹുൽ ദുരിതബാധിതരുടെ പരാതികൾ കേട്ടു. വയനാടിന്റെ പുനർനിർമ്മാണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി ഇതിനായി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിക്കണമെന്നും അഭ്യർത്ഥിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള ബിഷപ്പിനെ നിയമിക്കും. സിറോ മലബാർ സഭാ സിനഡിന്റെ നിർണായക പ്രഖ്യാപനം വെള്ളിയാഴ്ചയുണ്ടായേക്കും. ഭൂമി വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട 2 സഹായമെത്രാമാരെയും പദവി തിരിച്ചു നൽകി കേരളത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റാനാണ് സിനഡിലെ ധാരണ. സിറോ മലബാർ സഭാ സിനഡിന്റെ വർഷകാല സമ്മേളനം വെള്ളിയാഴ്ചയാണ് സമാപിക്കുക. 2 വർഷമായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ഈ സിനഡിൽ ഉണ്ടാക്കാനാണ് വത്തിക്കാൻ നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ചുള്ള ഭരണമാറ്റങ്ങൾക്കും പരിഹാര നടപടികൾക്കും സിനഡിൽ ധാരണയായതായാണ് സൂചന. നിലവിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്ക് തന്നെയാണ് അതിരൂപതയുടെയും ഭരണച്ചുമതല. ഇതിനു പകരം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സ്വതന്ത്ര ചുമതലയുള്ള പുതിയ ബിഷപ്പോ ആർച്ച് ബിഷപ്പോ വന്നേക്കും.
മാണ്ഡ്യാരൂപത ബിഷപ്പായ ആന്റണി കരിയിലാണ് ഈ ചുമതലയിലേക്ക് പരിഗണിക്കപ്പെടുന്നത്. മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ വിഗർ എന്ന പദവിയിലായിരിക്കും നിയമനം. ബിഷപ്പുമാരായ ജോസഫ് ചിറ്റൂപ്പറമ്പിൽ, ജേക്കബ് മനത്തോടത്ത് എന്നിവരുടെ പേരും പരിഗണനയിലുണ്ടായിരുന്നു. അതിരൂപത ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വിമതർക്കൊപ്പം നിന്നെന്ന് കണ്ടെത്തി സസ്പെൻഡ് ചെയ്യപ്പെട്ട സഹായമെത്രാന്മാരായ സെബാസ്റ്റ്യൻ അടിയന്ത്രത്ത്, ജോസ് പുത്തൻ വീട്ടിൽ എന്നിവരെ കേരളത്തിന് പുറത്തേക്ക് സ്ഥലം മാറ്റാനും ധാരണയായി. എന്നാൽ പദവി തിരിച്ചു നൽകി വേണം സ്ഥലം മാറ്റമെന്ന വിമത വിഭാഗത്തിന്റെ ആവശ്യവും സിനഡ് അംഗീകരിച്ചതായും സൂചനയുണ്ട്. അങ്ങനെയെങ്കിൽ അതിരൂപതയുടെ സഹായമെത്രാൻ സ്ഥാനത്തേക്ക് താൽക്കാലികമായി ഇവർ തിരിച്ചെത്തും. തുടർന്ന് ബിഷപ്പ് സെബാസ്റ്റ്യൻ എടയന്ത്രത്തിനെ മാണ്ഡ്യ ബിഷപ്പായും, ജോസ് പുത്തൻ വീട്ടിലിനെ ഡൽഹി ഫരീദാബാദ് രൂപതയുടെ സഹായമെത്രാനായും മാറ്റും. വ്യാജരേഖ കേസടക്കം സഭയിൽ ഉയർന്ന പരാതികൾ പരിഹരിക്കാൻ മൂന്നംഗ മെത്രാൻ സമിതിയെയും സിനഡ് രൂപീകരിച്ചേക്കുമെന്നും സൂചനയുണ്ട്. തീരുമാനം വെള്ളിയാഴ്ച വത്തിക്കാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ഏത് വിധിയുണ്ടെങ്കിലും യാക്കോബായ സഭയുടെ കൈവശമുള്ള പള്ളികൾ വിട്ടുകൊടുക്കില്ലെന്ന് സഭാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവ. അന്യന്റെ മുതൽ തട്ടിയെടുക്കുകയാണ് ഓർത്തഡോക്സ് സഭയുടെ ജോലിയെന്നും കാതോലിക്ക ബാവ വിമർശിച്ചു. യാക്കോബായ സഭ മെത്രാപ്പൊലിത്തൻ ട്രസ്റ്റിയായി ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് തെരഞ്ഞെടുക്കപ്പെട്ടു. ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായ സുപ്രീംകോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനിടെയാണ് യാക്കോബായ സഭാധ്യക്ഷൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. സഭയുടെ ഭരണഘടന ഓർത്തഡോക്സ് വിഭാഗം നിരവധി തവണ തിരുത്തിയിട്ടുണ്ട്. കോടതിയെ ബഹുമാനിക്കുന്നുണ്ടെങ്കിലും പള്ളികൾ തങ്ങൾ വിട്ടുകൊടുക്കില്ല. സംസ്ഥാന സർക്കാർ സഭയെ പല ഘട്ടങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. അതിന് നന്ദിയുണ്ടെന്നും യാക്കോബായ സഭാ അസോസിയേഷൻ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാതോലിക്ക ബാവ പറഞ്ഞു. എല്ലാം തിരുത്തുക, എല്ലാം തുരത്തുക, നമ്മെ ഇല്ലാതാക്കുക, അതാണ് അവരുടെ സ്വഭാവം. ഞാൻ അതുകൊണ്ടൊരു തീരുമാനം എടുത്തു. ഇനി നമ്മുടെ പള്ളി ഒന്നും ഏത് കോടതി വിധി വന്നാലും ശരി, നമ്മുടെ പള്ളികളൊന്നും വിട്ടുകൊടുക്കുകയില്ല, നമ്മൾ മാറിക്കൊടുക്കുകയുമില്ല. കട്ടച്ചിറ സംഭവിച്ചതുപോലെ എല്ലായിടത്തും സംഭവിക്കുമെന്നൊന്നും അവർ വിചാരിക്കണ്ട. ഞങ്ങളെല്ലാവരും ഒന്നിച്ചെന്ന് തെരഞ്ഞെടുത്തു. കൊച്ചി ഭദ്രാസനാധിപൻ ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസിനെയാണ് എതിരില്ലാതെ തെരഞ്ഞെടുത്തത്. വിഭാഗീയതകളില്ലാതെ പ്രതിസന്ധികളെ അതിജീവിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ബിഷപ്പ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. കൊങ്കൺ റൂട്ടിൽ മണ്ണിടിഞ്ഞ മംഗളൂരു കുലശേഖരയിൽ സമാന്തര റെയിൽപാത നിർമ്മിക്കാനുള്ള നീക്കവുമായി ദക്ഷിണ റെയിൽവേ. 400 മീറ്റർ താൽക്കാലിക റെയിൽപാതയാണ് പരിഗണനയിൽ. മഴ തുടരുന്നതിനാൽ പാത എന്ന് തുറക്കുമെന്ന് പറയാനാകില്ലെന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷൻ വ്യക്തമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മംഗളൂരുവിന് സമീപം ജോക്കട്ടെ പാട്ടീൽ സ്റ്റേഷനുകൾക്കിടയിൽ പാളത്തിലേക്ക് മണ്ണിടിഞ്ഞു വീണത്. കനത്ത മഴയിൽ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള കുന്നിടിഞ്ഞ് വീഴുകയായിരുന്നു. 6 ദിവസം പിന്നിട്ടിട്ടും പാത ഗതാഗത യോഗ്യമാക്കാനായിട്ടില്ല. കനത്ത മഴയും മണ്ണിടിച്ചിൽ തുടരുന്നതുമാണ് പ്രധാന തടസ്സം. നേരത്തെ പാതയിലൂടെ വേഗത കുറച്ച് ട്രെയിൻ കടത്തിവിട്ട് നോക്കിയിരുന്നു. ട്രെയിൻ കടന്നു പോകുമ്പോഴും മണ്ണിളകി വീണതോടെയാണ് പാത പൂർണ്ണമായും അടച്ചത്. മണ്ണിടിഞ്ഞു വീണ സ്ഥലത്ത് സമാന്തരപാത നിർമ്മിച്ചാലോ എന്ന ആലോചനയിലാണ് റെയിൽവേ. പാത ഇരട്ടിപ്പിക്കലും വൈദ്യുതവൽക്കരണവും നടക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി തന്നെ 400 മീറ്റർ താൽക്കാലിക സമാന്തരപാത നിർമ്മിക്കാനാണ് നീക്കം. ഇതിൻ്റെ സാധ്യത പരിശോധിക്കുന്നതിനായി റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. അന്തിമ തീരുമാനം ആയിട്ടില്ല. പല ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. ചില ട്രെയിനുകൾ പാലക്കാട് വഴി തിരിച്ചുവിട്ടു. അപ്പോൾ ഈ ഫെസ്റ്റിവ് സീസണാണ്. ഇപ്പോൾ അടുത്തതായിട്ട് ചതുർത്ഥി ഗണപതി ഫെസ്റ്റിവലിൻ്റെ, അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇപ്പം ഓണം. പാസഞ്ചർ നല്ലോണം വരുന്നവരായിരിക്കും, പക്ഷേ ഈ സമയത്ത് ട്രെയിൻ ഇല്ല എന്ന് പറയുന്നത്. മഴ എല്ലാ വർഷവും ഉള്ളത്, പക്ഷേ എന്തിനാണ് എടുക്കുന്നില്ല, അവർ മുമ്പിലൊരു പ്ലാൻ ഇല്ല. കൊങ്കൺ പാതയിലൂടെ മംഗളൂരുവിലേക്ക് വരുന്ന ട്രെയിനുകൾ സൂറത്ത്കല്ലിൽ സർവീസ് അവസാനിപ്പിക്കും. യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് പ്രഥമ പരിഗണനയെന്നും പാത എന്ന് തുറക്കാനാകുമെന്ന് പറയാനാകില്ലെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ബലാത്സംഗം ചെയ്തെന്ന യുവതിയുടെ പരാതിയിൽ കൊയിലാണ്ടി AR ക്യാമ്പിലെ SI GS അനിലിനെതിരെ പയ്യോളി പോലീസ് കേസെടുത്തു. പയ്യോളി സ്വദേശിനിയുടെ പരാതിയിലാണ് നടപടി. 2017 സെപ്റ്റംബർ മുതൽ ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. രാജി പുതുക്കുടി ചേരുന്ന വിവരങ്ങളുമായി. രാജി, പരാതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആരോപിക്കുന്നത്? പോലീസ് നടപടിയുടെ വിശദാംശങ്ങൾ. 2017 സെപ്റ്റംബർ 10 പയ്യോളി ബസ് സ്റ്റാൻഡിൽ നിന്നും വാഹനത്തിൽ കയറ്റുകയും തലശ്ശേരിയിലെ ഒരു ലോഡിലെത്തിച്ച് ആദ്യം പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. പിന്നീട് ഭീഷണിപ്പെടുത്തി നിരവധി തവണ പീഡിപ്പിക്കുകയും പീഡന ശേഷം മർദ്ദിച്ചു എന്ന് യുവതിയുടെ പരാതിയിലുണ്ട്. ഇതിനിടെ യുവതിയുടെ മൊബൈൽ ഫോൺ തട്ടിയെടുക്കാനും ശ്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഈ SIക്കെതിരെ ബലാത്സംഗം, ശാരീരിക മർദ്ദനം, തട്ടിക്കൊണ്ടുപോകൽ, പിടിച്ചുപറി എന്നീ കുറ്റങ്ങൾക്കാണ് കേസെടുത്തിട്ടുള്ളത്. നടപടിക്ക് പരാതിക്ക് വിധേയനായ SI GS അനില് മുൻപ് പയ്യോളി പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന കാലത്താണ് സംഭവം തുടങ്ങുന്നത്.
അന്ന് പോലീസ് സ്റ്റേഷൻ ഒരു പരാതിയുമായി എത്തിയ യുവതിയെ അവിടെ വെച്ച് പരിചയപ്പെടുകയും പിന്നീട് ആ പരിചയം മുതലെടുത്ത് ഇയാൾ പീഡിപ്പിക്കുകയുമായിരുന്നു. ഇന്നലെയാണ് പോലീസുകാരനെ മർദ്ദനത്തെ തുടർന്ന് അവശനിലയിലായ യുവതി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയത്. ഇതിനുശേഷമാണ് കേസെടുത്തത്. ഇപ്പോൾ ഈ ജി എസ് അനിൽ ഒളിവിലാണ് ഇയാൾക്കെതിരെയുള്ള അന്വേഷണം തുടക്കുകയാണ്. രാജീവ് പുതുപ്പിടി കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകി.